Hi friends, NBS Nature Tech in the Pudiri video like a laver to solve them. In the number, Mango Papathi, Yanganimda come in the Noka. പരിപ്പ് അരച്ച് വെച്ചിട്ടുണ്ട് മാങ്ങ മിക്സിയിൽ അടിച്ചതാണ് ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇത് നമുക്ക് പൊട്ടിക്കാം നമുക്ക് പഞ്ചസാര ഇടാം നമ്മളിപ്പോൾ ഒരു 250 300 ഗ്രാമിന് അടുപ്പിച്ചിട്ട് ആണ് മാങ്ങ ഉള്ളത് അപ്പോൾ നമുക്കൊരു 75 ഗ്രാം പഞ്ചസാര ഇടാം ഇപ്പോൾ കുറച്ച് നമ്മൾ ഏലക്കപ്പൊടി ഇട്ട് കൊടുത്തു ഏലക്കപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കുറച്ചുകൂടെ നമുക്ക് ശരിയാക്കി എടുക്കേണ്ടതുണ്ട് കുറച്ചുകൂടെ കട്ടിയാവണം നമുക്ക് കുറച്ച് സമയം കൂടെ ഒന്ന് വയ്ക്കാം മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഇത് ശരിയാക്കി എടുക്കണം ഏകദേശം നമുക്ക് ശരിയായിട്ടുണ്ട് ഈ പരുവൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു 2-3 മിനിറ്റ് കൂടെ ഒക്കെ ആകുമ്പോൾ നമുക്ക് ശരിയാവും നമുക്ക് ഏകദേശം മാംഗോ പൾപ്പ് ശരിയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതുപോലൊരു പ്ലേറ്റ് എടുക്കാം ഞാനപ്പോൾ വലിയ പ്ലേറ്റാണ് എടുത്തത് നമുക്കിപ്പോൾ മഴ സമയമാണ് അപ്പോൾ ഉണങ്ങി കിട്ടാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് വലുത് എടുത്തത് പിന്നെ നമുക്കതിൽ കുറച്ച് നെയ്യ് പുരട്ടാം ഇളകി വരാൻ വേണ്ടി നമുക്ക് കാൽ ടീസ്പൂൺ നെയ്യ് പുരട്ടിയിട്ട് ഇത് എല്ലാ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ജസ്റ്റ് ഒന്ന് പുരട്ടാം നന്നായിട്ട് പുരട്ടി ഇനി നമുക്ക് മാംഗോ പൾപ്പ് ഇതിലൊഴിച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ പരുവത്തിന് ശരിയായിട്ടിരിപ്പുണ്ട് ഇനി നമുക്കിത് ഒഴിക്കാം നമുക്ക് ഈ പൾപ്പ് ഈ പാത്രത്തിലോട്ട് ഇട്ട് പരത്തി വയ്ക്കാം നമുക്ക് നന്നായിട്ട് പരത്തി വയ്ക്കാം ഒരു ചെറിയ സ്പൂൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് പരത്തിയ ഞാൻ നല്ല ചെറുതായിട്ട് പരത്തുന്നു കാരണം നമുക്കിപ്പോൾ വെയിൽ കുറവാണ് പക്ഷേ മാങ്ങ നമുക്ക് പഴുത്ത് ധാരാളം ഉണ്ട് അതുകൊണ്ടാണ്
ലൈറ്റായിട്ട് പരത്തിയെടുക്കുന്നത്. നമുക്കത് ഉണക്കിയെടുക്കാം. നമ്മൾ ഷേപ്പിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചു. നമ്മൾ അതിൽ ഒരു മാർക്കിംഗ് ചെയ്തു. ഇതുപോലെ ഒരു സ്പൂണ് എടുത്തിട്ടാണ് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ മാർക്ക് ചെയ്ത്, എന്നിട്ട് അതിന് പുറത്തോട്ടിരുന്നതെല്ലാം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തുറന്ന് നോക്കാം. നമുക്ക് കറക്റ്റ് ഷേപ്പിന് കിട്ടിയിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് ഇളക്കി പീസുകളാക്കാം. ഇനി നമുക്ക് ഇതൊന്ന് പതുക്കെ ഇളക്കി നോക്കാം. ഇതുപോലെ ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ചെറിയ പീസുകളാക്കി നമ്മുടെ ഇഷ്ടത്തിന് ചെറിയ ഏത് ഷേപ്പിലുള്ള പീസുകളാക്കി നമുക്ക് വയ്ക്കാം. ചെറിയ പീസുകളാണെങ്കിൽ ചെറിയ പീസാക്കാം. അതുപോലെ പീസുകളാക്കി ചെറിയ ബോട്ടിലുകളിൽ നമ്മൾ ഇതിന് ഇഷ്ടത്തിനനുസരിച്ച് ചെറിയ ചെറിയ ബോട്ടുകളിൽ വയ്ക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ചെറിയ പീസുകളാക്കി നമ്മുടെ ഇഷ്ടത്തിന് ചെറിയ ഏത് ഷേപ്പിലുള്ള പീസുകളാക്കി നമുക്ക് വയ്ക്കാം. ചെറിയ പീസുകളാണെങ്കിൽ ചെറിയ പീസാക്കാം. അതുപോലെ പീസുകളാക്കി ചെറിയ ബോട്ടിലുകളിൽ നമ്മൾ ഇതിന് ഇഷ്ടത്തിനനുസരിച്ച് ചെറിയ ചെറിയ ബോട്ടുകളിൽ വയ്ക്കാവുന്നതാണ്.